ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നിരിക്കുന്നത് സെന്റ് ഫിലോമിനാസ് ചർച്ചിലാണ്. ഈ സെന്റ് ഫിലോമിനാസ് ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ഇപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചുകളിൽ ഒന്നാണ് ഈ സെന്റ് ഫിലോമിനാസ് ചർച്ച്. അത് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. ഇപ്പോൾ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചർച്ചിന്റെ മെയിൻ പ്രത്യേകത നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുറത്ത് ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു ചർച്ചിൽ പോയ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ തന്നെയാണോ നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു ചർച്ചിന്റെ ഒരു സ്ട്രക്ചർ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. പിന്നെ ഈ ഒരു ചർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റീസെന്റ്ലി ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഇതൊന്ന് അവർ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ട്രക്ചറിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ആദ്യം നമുക്ക് ഈ ഒരു ചർച്ചും കാര്യങ്ങളും ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സെന്റ് ഫിലോമിനാസ് ചർച്ചിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സെന്റ് ഫിലോമിനാസ് ചർച്ചിന്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴമയേറിയ ചർച്ചകളിൽ ഒന്നാണ് ഈ ഒരു സെന്റ് ഫിലോമിനാസ് ചർച്ച്. ഏകദേശം 250 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഒരു ചർച്ചിന്. 1799 മൈസൂരിലെ ക്യാപിറ്റൽ ശ്രീരംഗപട്ടണത്തിൽ നിന്നും മൈസൂരിലോട്ട് മാറ്റിയ സമയത്ത് അവിടെ ഒരുപാട് ബ്രിട്ടീഷ് പട്ടാൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചർച്ചിന്റെ ആവശ്യം വന്നു. ആ ഒരു സമയത്ത് കൃഷ്ണരാജ വോഡെയാർ മൂന്നാമനാണ് ഈ ഒരു ചർച്ച് ഉണ്ടാക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ കൃഷിക്കാർക്ക് നൽകുകയുണ്ടായത്. പിന്നീട് 1933 ഒക്ടോബർ 28 കൃഷ്ണരാജ വോഡെയാർ നാലാമൻ ഈ ഒരു ചർച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലോട്ട് മാറ്റുകയായിരുന്നു. ഒരു ഫ്രഞ്ച് ആർക്കിടെക്ട് ഡാലി എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ചർച്ചിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. സെന്റ് ഫിലോമിനാസ് ചർച്ചിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതിന് മുമ്പ് തന്നെ ഈ സെന്റ് ഫിലോമിന ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ മൈസൂരിലെ ഒരു ചർച്ചിന് സെന്റ് ഫിലോമിന എന്നൊരു പേര് വന്നു? ആരാണ് ഈ സെന്റ് ഫിലോമിന? AD 291 January 10 ഡീസലായിരുന്നു സെന്റ് ഫിലോമിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ജനനം. ലാറ്റിൻ വേർഡിൽ സെന്റ് ഫിലോമിന എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തിന്റെ മകൾ എന്നായിരുന്നു, അഥവാ ഡോട്ടർ ഓഫ് ലൈറ്റ്സ്. സെന്റ് ഫിലോമിന ജനിച്ചത് ഒരു ചെറിയ രാജകുടുംബത്തിലായിരുന്നു. ഗ്രീസിലുള്ളത് തന്നെ ഒരു രാജകുടുംബത്തിലായിരുന്നു സെന്റ് ഫിലോമിന ജനിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ വളരെയധികം ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സെന്റ് ഫിലോമിന. കർത്താവിന്റെ മണവാട്ടിയാണോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയാണെന്നായിരുന്നു സെന്റ് ഫിലോമിനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഇരിക്കെ സെന്റ് ഫിലോമിനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു വാർത്ത വരുന്നു. റോമിലെ രാജാവ് ഡിയോക്ലേഷ്യസ് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നു എന്നതായിരുന്നു ആ ഒരു വാർത്ത. ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി സെന്റ് ഫിലോമിനയുടെ അച്ഛൻ റോമിലെ രാജാവ് ഡിയോക്ലേഷ്യസിനെ കാണാൻ വേണ്ടി പോകുന്നു. ആ ഒരു സന്ധി സംഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, തൻ്റെ മകളെ തനിക്ക് വിവാഹം ചെയ്ത് തരികയാണെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിൽ നിന്നും താൻ പിന്മാറാം എന്നായിരുന്നു. ഈ ഒരു കാര്യത്തിന് സെന്റ് ഫിലോമിനയുടെ അച്ഛനും അമ്മയും സമ്മതിച്ചെങ്കിലും സെന്റ് ഫിലോമിന ഈ ഒരു ഡിയോക്ലേഷ്യസിനോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ മണവാട്ടിയാൻ സാധിക്കില്ല, ഞാൻ ദൈവത്തിൻ്റെ മണവാട്ടിയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മറുപടി കേട്ട ഡിയോക്ലേഷ്യസ് രാജാവ് ചാട്ടവറ കൊണ്ട് സെന്റ് ഫിലോമിനെ അടിക്കുകയും കൂടിയ പീഡനങ്ങൾ കീഴയാക്കുകയും അവസാനം ശിരസ് ഛേദിച്ച് കൊല്ലുകയും ചെയ്തു. പിന്നീട് 1802 May 25 റോമിലെ സെന്റ് ക്രിസ്റ്റിയ കാട്ടുകൊമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു സെന്റ് ഫിലോമിനയുടെ തിരിശരീരം കണ്ടെത്തിയത്. ആ ഒരു തിരിശരീരത്തിനൊപ്പം ഒരു പാത്രത്തിൽ നിറയെ സെന്റ് ഫിലോമിനയുടെ രക്തവും സെന്റ് ഫിലോമിനയെ കുറിച്ചുള്ള 3 ടൈൽ പാളികളുമായിരുന്നു അവർക്ക് ലഭിച്ചത്. പിന്നീട് അത് റോമിലും മറ്റു പല ചർച്ചുകളിലും ഈ ഒരു തിരിശരീരം സൂക്ഷിച്ചെങ്കിലും ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മൈസൂരിലുള്ള സെന്റ് ഫിലോമിനാസ് ചർച്ചിൽ മാത്രമാണ്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ.